ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് ഒരു കിഡ്ലം പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ഇതൊരു 3-layer പുഡിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ 3 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. പഴുത്തത് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പച്ച ആവുമ്പോൾ അതിന് പുളിപ്പ് കുറച്ചും കൂടി കൂടുതലാണ്. പഴുത്തത് എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുളിപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. അത് കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ 2 teaspoon ജെലാറ്റിൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ലെയറിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വെള്ളം പോലെ അടിയിലേക്ക് ലീക്കാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജെലാറ്റിൻ യൂസ് ചെയ്തത്. ഇനി അതിന് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഏത് ബിസ്ക്കറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മാരി ഗോൾഡാണ് എടുത്തത്. 6-8 മാരി ഗോൾഡ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നന്നായി നമുക്ക് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ചേ ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു 25 gram ബട്ടർ മെൽട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിപ്പോൾ 1 cup വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലും പഞ്ചസാര പൊടിച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം നല്ലോണം വേണ്ടവർ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പാഷൻ ഫ്രൂട്ടിൽ പഞ്ചസാര പൊടിച്ചതും ജെലാറ്റിനും ചേർത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ബീറ്റ് ചെയ്യണ ആവശ്യമില്ല. ഇതേപോലെ കുറച്ച് ലൂസ് ഫോമിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ വിപ്പിംഗ് ക്രീമിനും പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അതിൽ ചേർത്ത് കൊടുത്തത്. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലെയറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ് ലെയറായി ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്ത് കളയട്ടോ. ഞാൻ ബിസ്ക്കറ്റ് എൻ്റെ ഒരു ഇല് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബിസ്ക്കറ്റ് രണ്ടിലും ഫസ്റ്റ് ലെയറായി ഞാൻ ഇട്ട് കൊടുത്തു. അതൊന്ന് ഏതെങ്കിലും നൈഫോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ കുറച്ച് നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ലൂസ് ഫോമിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്ത് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലത്തെ ലെയറായി ഞാനിപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ജെലാറ്റിൻ ഇട്ടത് കൊണ്ടാണ് ഇതേപോലെ സെറ്റായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് മറ്റേ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ അടിയിലേക്ക് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജെലാറ്റിൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് അരിച്ചെടുത്തിന് ശേഷം അതിൽ ജെലാറ്റിൻ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു മധുരവും പുളിപ്പും ഒക്കെ അടങ്ങിയ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ പുഡിംഗ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.